ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഹരി ഓം തത്സത് ശ്രീ ഗുരുഭ്യോ നമ നമസ്തേ എല്ലാ സ്വജനങ്ങൾക്കും ഇതിഹാസ മധുരത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീരാമനും സീതാദേവിയും ഒപ്പം ലക്ഷ്മണകുമാരനും ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തിയിട്ടുള്ള കാര്യമായിരുന്നു. അവിടെ നിന്ന് ഭരദ്വാജ മുനിയുടെ നിർദ്ദേശമനുസരിച്ച് ചിത്രകൂടമാണ് തങ്ങൾക്ക് പറ്റിയ സ്ഥലം എന്നവർ കണക്കാക്കുന്നു. ഇനിയുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആ രാത്രി മനോഹരമായ പ്രശാന്ത സുന്ദരമായിട്ടുള്ള അവരാശ്രമ പരിസരത്തിൽ കഴിച്ചു കൂട്ടിയ ആ മൂവരും ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും മുനിയോട് പറയുകയാണ്, സുവ്രത, അങ്ങയുടെ ഈ ആശ്രമ പരിസരത്തുള്ള ഈ ഒരു ജീവിതം, ഈ ഒരു രാത്രിയാണെങ്കിൽ ആ ഒരു രാത്രി ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ കഴിച്ചുകൂട്ടി. ഇനി ഞങ്ങൾക്ക് ചിത്രകൂടത്തിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ മുനി പറയുകയാണ്, ആ ഒരു ചിത്രകൂടമെന്ന് പറയുന്ന സ്ഥലം അതിവിശ്രുതമാണ്, ഭവാൻ അങ്ങോട്ട് തന്നെ പോവുക. മയിലുകൾ കൂകുന്നത് കേട്ട് അവിടെ രസിക്കാം. ഗജരാജന്മാർ വിഹരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാവനവുമാണത്. രമണീയമായ സ്ഥലമാണ് ചിത്രകൂടം. അത്തരത്തിൽ നാനാവിധത്തിലുള്ള സസ്യജന്തുജാലങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള ആ ഒരു പ്രദേശത്ത് ശ്രീരാമചന്ദ്രനും സീതാദേവിക്കുമൊപ്പം ലക്ഷ്മണകുമാരനും ഒരുവിധത്തിലുള്ള യാതൊരു വിധത്തിലുമുള്ള ദുഃഖങ്ങളില്ലാതെ സന്താപങ്ങളില്ലാതെ സന്തോഷത്തോടെ സുഖകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ ആ ഒരു പ്രദേശം വളരെ ഉതകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ 55-ാമത്തെ സർഗത്തിലേക്ക് കടക്കുകയാണ്. അവിടെ മുനിയുടെ ആജ്ഞ നിമിത്തം അവർ അങ്ങോട്ട്, അതായത് ചിത്രകൂടത്തിലേക്ക് പോവുകയാണ്. നല്ല ഒഴുക്കോട് കൂടിയ കാളിന്തി നദിയുടെ തീരത്ത് കാൽപ്പാടുകൾ പതിഞ്ഞു തേഞ്ഞ പഴയ കടവത്ത് ചെന്ന് ഒരു പ്ലവം, ഒരു ചങ്ങാടമുണ്ടാക്കി അതിൽ നദി കടക്കുകയാണ്, തരണം ചെയ്യുകയാണ്. അതിനുശേഷം ചുറ്റും പലതരം വൃക്ഷങ്ങൾ വളർന്നിരിക്കുന്ന സിധോപസേവിതമായിട്ടുള്ള പച്ച പിടിച്ചു നിൽക്കുന്ന പന്തലിച്ചു നിൽക്കുന്ന ശ്യാമാഭമായിട്ടുള്ള ഒരു മഹാവൃക്ഷങ്ങളുള്ള ഒരു പ്രദേശത്ത് അവരെത്തുകയാണ്. അവിടെ നിരവധിയായിട്ടുള്ള വൃക്ഷങ്ങൾ അവർ കാണുകയാണ്. സല്ലകി അഥവാ ഈന്തപ്പന, അതുപോലെ തന്നെ ബദരി എന്ന് പറയുന്ന ലന്തമരം എന്ന് പറയുന്നൊരു വൃക്ഷം, അങ്ങനെ മുളങ്കൂട്ടങ്ങൾ, ഇതൊക്കെ നിറഞ്ഞിട്ടുള്ള യമുനാ തീരത്തിൽ ആ മനോഹരമായ വനത്തിൽ അവർ അവരുടെ ജീവിതം നയിക്കുകയാണ്. ഇതാണ് ചിത്രകൂടത്തിലേക്കുള്ള വഴി. ഈ ഒരു വഴിയിലൂടെ ചെന്ന് കഴിഞ്ഞാൽ ചിത്രകൂടത്തിലെത്താം. അതിമനോഹരമായിട്ടുള്ള, അതിപാവനമായിട്ടുള്ള, പുണ്യമായിട്ടുള്ള ഒരു പ്രദേശം അതാണ് ചിത്രകൂടം. അങ്ങനെ മയപ്പെട്ട, അതായത് കല്ലുകളും മുള്ളുകളും ഒന്നുമില്ലാത്ത അതിമനോഹരമായിട്ടുള്ള, നടക്കാൻ സുഖകരമായിട്ടുള്ളൊരു വഴി. കാട്ടുതീയുടെ ശല്യമില്ല, സുഖമാണ് നടക്കാൻ. ഇങ്ങനെയുള്ള വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് മുനി ശരിയെന്ന് പറഞ്ഞ് അവിടെ തിരിച്ചു പോന്നു. മുനി മടങ്ങിപ്പോയപ്പോൾ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും കൂടി ആ മുനി കാട്ടിത്തന്ന വഴിയിലൂടെ നടക്കുകയാണ്. ആ മനസ്വിനികളായ പുരുഷശ്രേഷ്ഠന്മാർ, പുരുഷ വ്യാഘ്രന്മാർ ആ നദിയിലൂടെ, ആ നദിയുടെ ആ മറുകര കടന്നുകൊണ്ട് അവർക്ക് ചെല്ലേണ്ടുന്ന ചിത്രകൂടമെന്നുള്ള അതിവിശിഷ്ടമായ സ്ഥലത്തിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു നദി കടക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ പറയുന്നൊരു വാക്ക് ശ്രദ്ധിക്കുക. ദേവി, ഞാൻ ദേവിയെ തരണം ചെയ്യുകയാണ്. കാളിന്തി നദി, ഞാൻ ദേവിയെ തരണം ചെയ്യുകയാണ്, അനുവാദം തന്നാലും. ഇതാണ് ശ്രേഷ്ഠമായ മനുഷ്യധർമ്മം. പ്രകൃതിയെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, പ്രകൃതിയിലെ സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, പക്ഷേ അതിനു മുമ്പ്
എന്തിനോടും ഒരു അനുവാദം ചോദിക്കുന്ന തരത്തിൽ, ആവശ്യത്തിന് മാത്രം ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ മനുഷ്യൻ്റെ ചിന്ത വളരുന്നത് നമുക്കിവിടെ കാണാം. അങ്ങനെ ആ ഒരു സംസ്കാരത്തിൽ ശ്രീരാമചന്ദ്രൻ ദേവിയോട്, അതായത് കാളിന്ദി നദിയെ മനുഷ്യ സഹജമായിട്ടുള്ള ഭാവം നൽകിക്കൊണ്ട് കാളിന്ദി നദിയെ വന്ദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ 1000 ഗോക്കളും മധുകുംഭശതങ്ങളും ഒക്കെ വഴിപാട് കഴിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. കാളിന്ദിയുടെ തെക്കേ കരയ്ക്കെത്തുമ്പോഴേക്കും സീതാദേവിയും ഈ ഒരു നദിയെ പ്രാർത്ഥിക്കുക തന്നെയായിരുന്നു. അപ്പോൾ പുഴ കടന്നപ്പോൾ ചങ്ങാടം വെടിഞ്ഞ് തീരം വഴി നടന്ന് അവർ ശ്യാമം എന്ന വടവൃക്ഷത്തിനടുത്തെത്തി. ശ്യാമം എന്ന് പറയുന്ന ഒരു വടവൃക്ഷത്തിനടുത്തെത്തി. പച്ച പന്തലോടുകൂടിയ വടവൃക്ഷത്തിൻ്റെ കുളിർത്ത തണലിൽ അവർ വിശ്രമിക്കുകയാണ്. ആ ഒരു വടവൃക്ഷത്തെ സമീപിച്ച് സീതാദേവി അഭിവാദനം ചെയ്തു. മഹാവൃക്ഷമേ, അങ്ങേക്ക് നമസ്കാരം. എൻ്റെ ഭർത്താവ് ഇവിടെ വ്രതം പൂർത്തിയാക്കാൻ അങ്ങ് സഹായിക്കണം. മഹാവൃക്ഷമേ, അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോഴാ ഒരു വൃക്ഷത്തെയും ആദരിക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ നമ്മുടെ പൗരാണിക കാലഘട്ടത്തിൽ നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ പൂർവികർ പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം അവർക്കിടയിലുണ്ടായിരുന്നു. ഇന്ന് നേരെ മറിച്ചാണ്, പ്രകൃതിയെ കഴിയുന്നത്ര ചൂഷണം ചെയ്യാൻ, പ്രകൃതിയെ കഴിയുന്നത്ര ദ്രോഹിക്കാൻ നമ്മളെല്ലാവരും ഉത്സാഹത്തോടെ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആചാര്യന്മാർ ചെയ്യുന്നത്, പ്രകൃതിയിലെ ഓരോ അണുവിനെയും ഈശ്വര ചൈതന്യമായി കണ്ടുകൊണ്ട്, ഈശ്വര ചൈതന്യം കണ്ടുകൊണ്ട് അതിനെ ആരാധിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വര ചൈതന്യമാണ്. പ്രപഞ്ചത്തിലെ സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാണാൻ സാധിക്കണം. അപ്പോൾ തൻ്റെ സഹജീവികളിൽ, തൻ്റെ കൂടെയുള്ളവരിൽ എല്ലാവരിലും ഈശ്വര ചൈതന്യം കാണാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ യോഗി എന്ന് പറയും. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയും, മാനവസേവ മാധവസേവ നരസേവ നാരായണ സേവ. നിങ്ങൾക്ക് നാരായണനെ സേവിക്കാം, മാധവനെ സേവിക്കാം, പക്ഷേ എങ്ങനെ? നിങ്ങൾ സഹജീവിയെ സ്നേഹിക്കുക, സഹജീവിയെ സേവിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴൊരു ചണ്ടാളനിലും ബ്രാഹ്മണനിലും ഗോവിലും ശ്വാനത്തിലും പുൽക്കൊടിയിലും ഒരു അരയാൽ വൃക്ഷത്തിലും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ചൈതന്യം തന്നെ. അപ്പോൾ ആ ഒരു ചൈതന്യത്തെ അറിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ഒരു ചൈതന്യത്തിന് സ്ഥാനം നൽകിക്കൊണ്ടാണ് ആ ചൈതന്യമാണ് തൻ്റെ ജീവൻ്റെ ആധാരം. താനെന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത് ഈ ഒരു കേവലമായ ശരീരമല്ല, ഈ ഒരു പുറംചട്ടയല്ല, അതിനുള്ളിലുള്ള ചൈതന്യമാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് എന്ന് സാരം. അവർ ആ ഒരു വടവൃക്ഷത്തിന് നമസ്കാരം നിർന്നുകൊണ്ട് സീതാദേവി തുടരുകയാണ്, കൗസല്യ മാതാവിനെയും യശസ്വിനിയായ സുമിത്രാ മാതാവിനെയും ഞങ്ങൾ കാണുമാറാകണമേ, ഞങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കണമേ, അതായത് അവർക്കൊരാപത്തും ഉണ്ടാവരുതേ എന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് സീതാദേവി പ്രദക്ഷിണം വെച്ചു. അപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നത്, ലക്ഷ്മണ, സീതയെയും കൊണ്ട് മുന്നിൽ നടക്കൂ, ഞാൻ ആയുധമേന്തി പിന്നാലെ നടക്കാം. നേരത്തെ പറഞ്ഞ അതേ ക്രമത്തിൽ ചില ഗ്രന്ഥങ്ങളിൽ രണ്ട് ആനകൾക്ക് നടുവിൽ പെണ്ണാനി എന്ന പോലെ എന്ന് ഒരു വിശേഷണം കാണുന്നുണ്ട്. അത് ചില ഗ്രന്ഥങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ചില വിശേഷണങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു. അത് ഈ ഒരു വായനയെ കൂടുതൽ ഹൃദ്യമാക്കാനാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ആ ഒരു കാനനത്തിലൂടെ നടക്കുമ്പോൾ ലക്ഷ്മണൻ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഓരോ നിമിഷവും ശ്രദ്ധയോടെ നിതാന്ത ജാഗ്രതയോടെ നടക്കുകയാണ്. അപ്പോൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വൃക്ഷം കാണുമ്പോൾ സീതാദേവി ചോദിക്കും, അതെന്താ സാധനം, ആ ഒരു വൃക്ഷത്തിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ ഈ പൂവിൻ്റെ പേരെന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, ശ്രീരാമചന്ദ്രനോട് ചോദിക്കുമ്പോൾ സീതാദേവി അങ്ങനെയൊരു വാക്ക് സീതാദേവിയുടെ വായിൽ നിന്ന് വീഴുമ്പോഴേക്കും ലക്ഷ്മണൻ ആ ഒരു പൂങ്കുലയാണെങ്കിൽ പൂങ്കുല, അല്ലെങ്കിൽ ആ ഒരു പൂവാണെങ്കിൽ പൂവ് പറിച്ച് സീതാദേവിയുടെ മുന്നിൽ കൊണ്ടുവച്ച് കൊടുക്കും. അത്രയും ശ്രദ്ധയോടെ, അത്രയും നിതാന്ത ജാഗ്രതയോടെ ദേവിയുടെ ഓരോ വാക്കുകളും അനുസരിക്കാൻ, അത് സാധിപ്പിച്ചു കൊടുക്കാൻ യത്നിക്കുന്ന ലക്ഷ്മണനെ നമുക്ക് കാണാം. അങ്ങനെ വിചിത്രമായ മണൽത്തിട്ടകളോടുകൂടി നീരൊഴുക്കുള്ളതായ ആര്യന്യങ്ങൾ, കുളക്കോഴി മുതലായ പക്ഷികളുള്ള അവരുടെ കൂജനങ്ങൾ കൊണ്ട് ഹൃദ്യമായ ആ ഒരു നദി അവർ വളരെയധികം ആസ്വദിച്ചു. ജനകപുത്രി ആ ഒരു നദിയൊക്കെ വളരെയധികം ആസ്വദിക്കുകയാണ്. നമ്മൾ 56-ാമത്തെ സർഗത്തിലേക്ക് കടക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, വന്യജീവികൾ ഉണ്ടാക്കുന്ന ഹൃദ്യമായ സ്വനങ്ങൾ കേൾക്കുക. യാത്രയ്ക്ക് സമയമായി, നമുക്ക് പുറപ്പെടണം. ജ്യേഷ്ഠൻ തക്ക സമയത്തെ ഉണർത്തിയപ്പോൾ ലക്ഷ്മണൻ എല്ലാ ആലസ്യങ്ങളും വെടിഞ്ഞ് യാത്രയ്ക്ക് സന്നദ്ധനാവുകയാണ്. അവരെല്ലാവരും എഴുന്നേറ്റ് ആറ്റിൽ കുളിച്ച് മഹർഷി നിർദ്ദേശിച്ച വഴിയിലൂടെ ചിത്രകൂടത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. യഥാസമയം ലക്ഷ്മണനോടുകൂടി പുറപ്പെട്ട ശ്രീരാമചന്ദ്രൻ നീർത്താർമിഴിയായ സീതാദേവിയോട് പറയുകയാണ്, സീതേ, മഞ്ഞുകാലം കഴിഞ്ഞപ്പോൾ കാട്ടിലെ മരങ്ങളെല്ലാം പൂത്ത് ജ്വലിക്കുന്നു. അപ്പോഴേ കാടിൻ്റെ ആ ഒരു അവസ്ഥ പറയുകയാണ്, മഞ്ഞുകാലം കഴിഞ്ഞിരിക്കുന്നു,
കാട്ടിൽ ഓരോ വൃക്ഷങ്ങളും എന്ത് ചെയ്ത് വൃക്ഷവും എന്ത് ചെയ്തിട്ടുണ്ട്, പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്, പൂത്ത് ജ്വലിക്കുകയാണ്. അപ്പോൾ പൂമാലയിട്ട പലാശങ്ങൾ കത്തും പോലെ ഇരിക്കുന്നു. എന്താണ് ഈ പൂമാലയിട്ട ഈ ഒരു വൃക്ഷലതാദികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കത്തും പോലെ ഇരിക്കുകയാണ്. നോക്കൂ, ആളുകൾ അടുക്കാത്ത ചേരുമരങ്ങളും വില്വങ്ങളും പൂത്തുലഞ്ഞിരിക്കുന്നു. മരങ്ങൾ ഫലപുഷ്ടി കൊണ്ട് ചാഞ്ഞിരിക്കുകയാണ്, ഫലങ്ങളാൽ ചാഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഫലങ്ങളുണ്ട് അവിടെ. ഇവിടെ നമുക്ക് ജീവിക്കാൻ വേണ്ടതുണ്ട്. ലക്ഷ്മണ, നോക്കൂ, തൂങ്ങി നിൽക്കുന്ന വലിയ പാറ പോലുള്ള തേനീച്ചക്കൂടുകൾ ഓരോ മരത്തിലുമുണ്ട്. അങ്ങനെയുള്ള ആ ഒരു പ്രദേശത്ത് നമുക്ക് ജീവിക്കുവാനുള്ള എല്ലാവിധ സാധനങ്ങളുണ്ട്. തേനുണ്ട്, ഇനി പക്ഷികളുടെ സ്വനമുണ്ട്, അവരുടെ പാട്ടുണ്ട്, അതുപോലെ തന്നെ ഫലങ്ങളുണ്ട്, പുഷ്പങ്ങളുണ്ട്, അതുപോലെ തന്നെ ലതകളുണ്ട്, അതേപോലെ തന്നെ കായ്കനികളുണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ടതുണ്ട്. ആനക്കൂട്ടങ്ങൾ വിഹരിക്കുന്നതും പക്ഷിക്കൂട്ടങ്ങൾ വാടുന്നതുമായ ഉയർന്ന ശൃംഗങ്ങളുള്ള ചിത്രകൂടത്തെ നോക്കൂ. ധാരാളം വൃക്ഷങ്ങൾ ഇടതുറന്ന് നിൽക്കുന്ന ഈ ചിത്രകൂട കാനനത്തിലെ നിരപ്പൊത്ത പുണ്യപ്പെട്ട പ്രദേശത്ത് വത്സ നമുക്ക് പാർപ്പിടം ഒരുക്കാം, വത്സ നമുക്ക് ഇവിടെ തന്നെ പാർപ്പിടം ഒരുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും സ്ഥിതിയോടുകൂടി കാൽനടയായി മനോഹരമായ ചിത്രകൂടത്തെ സമീപിക്കുകയാണ്. പലതരത്തിലുള്ള പക്ഷികൾ നിറഞ്ഞതും കായ്കിഴങ്ങുകളാൽ സമൃദ്ധമായി നിൽക്കുന്നതുമായ തെളിനീർ നിറഞ്ഞ സരസുകളോടുകൂടിയതുമായ ചിത്രകൂടത്തെ അവർ നന്നായി നോക്കിക്കണ്ടു. സൗമ്യ, ഈ പർവ്വതം പലതരം മരങ്ങളും ലതകളും ഉള്ളതാണ്, ധാരാളം കായ്കിഴങ്ങുകളുണ്ട്, ഇവിടെ സുഖമായി പാർക്കാം. അങ്ങനെ ശ്രീരാമചന്ദ്രൻ അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും ശ്രീരാമചന്ദ്രൻ വളരെയധികം ശ്രദ്ധയോടെയാണ് പറയുന്നത്, വീക്ഷിക്കുന്നത്. ഈ ശൈലത്തിൽ മുനിമാരും മഹാത്മാക്കളും വസിക്കുന്നുണ്ട്, നമുക്കും ഇവിടെ തന്നെ പാർക്കാം. ഇപ്പോൾ അവിടെയുണ്ട് ആര്? മുനിമാർ, മഹാത്മാക്കൾ. ഇപ്പോൾ മഹാത്മാക്കളുടെ സംസർഗം കൊണ്ട് പരമമായ ജീവിത ലക്ഷ്യത്തെ നേടുവാനുള്ള അറിവ് നമുക്ക് സമ്പാദിക്കാം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭക്ഷണം കഴിച്ച്, ഒരുപാട് എന്തൊക്കെയോ നേടിക്കൂട്ടി, ഒരുപാട് പണം സമ്പാദിച്ച്, ഈ ഒരു ജീവിതത്തിൽ ആരുമല്ലാതെ ഒന്നുമല്ലാതെ ആരും ഓർക്കാതെ കടന്നു പോവുകയല്ല വേണ്ടത്. ജീവിതത്തിലെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ ആര് എന്ന് അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ ജീവിതം നയിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു കാലശേഷവും നമ്മുടെ പേര് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ജീവിതം നയിക്കുകയാണ്. അതിനെന്ത് വേണം? പരമമായ അറിവ് വേണം. ആ അറിവിൽ നിന്ന് തിരിച്ചറിവ് വേണം. നേരത്തെ അധ്യായങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് അറിവുള്ളവരുമായിട്ട് തിരിച്ചറിവുള്ളവരുമായിട്ട് നല്ല സംസർഗം വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുനിമാരുടെ മഹാത്മാക്കളുടെ അടുത്ത് വസിക്കാമെന്നുള്ള ശ്രീരാമചന്ദ്രൻ്റെ കാഴ്ചപ്പാട് എന്തുകൊണ്ടും നമ്മുടെ ജീവിതവുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ഒന്നാണ്. അങ്ങനെ പ്രീതിയോടെ അദ്ദേഹം അവരെ സൽക്കരിച്ചു, ഇരുന്നറിയുക എന്ന് സ്വാഗതം നൽകി. അവിടെ വാൽമീകി മഹർഷിയെ കണ്ടിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ മഹർഷി അവരെ സൽക്കരിക്കുകയാണ്, ഇരുന്നറിയുക ഇവിടെ ഇരുന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനോട് അദ്ദേഹം പറയുകയാണ്, രഘുശ്രേഷ്ഠ, രഘുവിൻ്റെ വംശത്തിൽ പിറന്നവനെ, താങ്കളുടെ ഈ ആഗമനത്തിൻ്റെ കാരണം എനിക്കറിയാം. എന്തിനാണ് താങ്കൾ വന്നത് എന്ന് എനിക്കറിയാം. എൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ ഞാൻ എല്ലാം കാണുന്നു. ഇങ്ങനെ അദ്ദേഹം അനുജ്ഞ അരുളിയപ്പോൾ അകന്നിറഞ്ഞ സന്തോഷത്തോടെ അങ്ങനെ ആവാമെന്ന് കൈകൂപ്പിക്കൊണ്ട് രാമൻ ഋഷിവാക്യം സ്വീകരിച്ചു. അപ്പോൾ ഭഗവാൻ അവരെ വേണ്ടുന്ന പോലെ ആദരിക്കുകയാണ്. ഋഷിയുടെ യഥാവിധി സ്വന്തം ആദരം അറിയിച്ച ശേഷം ആ മഹാബാഹുവായ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ഉറപ്പുള്ളതും വസതി ഉണ്ടാക്കാൻ പറ്റിയതുമായ മരത്തടികൾ കൊണ്ടുവരിക, ഒരു വസതി കെട്ടി ഉയർത്തുക. ഇവിടെ നമുക്ക് വസിക്കുന്നതിന് വേണ്ടുന്ന എല്ലാമുണ്ട്. ഈ ഒരു സ്ഥലം എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. അതായത് ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു പ്രദേശത്തിൻ്റെ സൗന്ദര്യം ഭഗവാനെ അത്രയേറെ ആകർഷിക്കുന്നു എന്നും സാരം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്ത് വേണ്ടുന്ന സാധനങ്ങൾ നീ കൊണ്ടുവരിക, നമുക്ക് നല്ലൊരു വാസസ്ഥലം, നല്ലൊരു ഭവനം, ഇവിടെ വസതി ഇവിടെ ഉണ്ടാക്കാം. അങ്ങനെ മേൽപ്പുര അതായത് മേൽക്കൂര ഇവിടെ മേഞ്ഞു, ശരിപ്പെടുത്തിയ മനോഹരമായിട്ടുള്ളൊരു പർണശാല അവർ ഇവിടെ സശ്രദ്ധം നിർമ്മിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ഏണമാംസം കൊണ്ട് അവർ വാസ്തുബലി എന്ന് പറയുന്ന കർമ്മം നടത്തുകയാണ്, അത് നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ അതിനുവേണ്ടി ഒരു കൃഷ്ണമൃഗത്തെ കൊന്ന് ജ്വലിക്കുന്ന അഗ്നിയിലേക്കിട്ടു. അപ്പോൾ ഇവിടെ പല വ്യാഖ്യാതാക്കളും മാനിനെ കൊന്നിട്ടില്ല, വാസ്തുബലി നിർവഹിക്കുന്നത് ഏണേയം മാംസം എന്നതിനർത്ഥം ഒരു ഗജകാന്ഡം എന്ന് പറയുന്ന ഒരു കിഴങ്ങാണെന്ന് പറയാറുണ്ട്. അതിനുള്ള വാദമായിട്ട് അവർ ഉന്നയിക്കുന്നത് ഇരുപതാം സർഗത്തിൽ, അതായത് അയോധ്യാകാന്ഡത്തിലെ ഇരുപതാം സർഗത്തിൽ ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട്, 29-ാമത്തെ ശ്ലോകത്തിൽ, ഞാൻ ഈ ഒരു കാനനവാസകാലത്ത് 14 കൊല്ലം ഒരു മഹർഷിയെപ്പോലെ ജീവിച്ചുകൊള്ളും, ഒരു രാജാവിൻ്റെ രാജസമായിട്ടുള്ള ഒരു ഭക്ഷണവും ഞാൻ സ്വീകരിക്കില്ല, അതായത് മാംസം ഭക്ഷിക്കില്ല, കായ്കനികൾ മാത്രം ഭക്ഷിച്ചു കൊള്ളാം. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഒരു ജീവിയുടെ മാംസം ഇതിനുവേണ്ടി ഉപയോഗിക്കുക എന്നുള്ളൊരു ചോദ്യം പലരും ഉന്നയിച്ച് കാണാറുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു ആശയക്കുഴപ്പം വരാനുള്ള സാധ്യതയില്ല. കാരണം നമുക്ക് അറിയാം ഇവിടെ ഒരു വാസ്തുബലി എന്ന് പറയുന്ന ക്രിയ നടത്താൻ വേണ്ടി മാത്രമാണ്, കർമ്മം നടത്തുവാൻ വേണ്ടി മാത്രമാണ്
ഇണയം മാംസം, അതായത് മൃഗത്തിൻ്റെ മാംസം, കൃഷ്ണമൃഗത്തിൻ്റെ മാംസം ഉപയോഗിക്കുന്നത്. അല്ലാതെ അവർക്ക് കഴിക്കാനല്ല, അത് ദേവന്മാർക്ക് പ്രീതിപ്പെടുത്താൻ വേണ്ടി ഗൃഹദേവതകൾക്ക് നൽകുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവിടെ അപാകതകൾ കാണുന്നില്ല. അങ്ങനെയുള്ള പല വാദഗതികളും നമുക്ക് വരികൾക്കിടയിലൂടെ പോകുമ്പോൾ കാണാം. അപ്പോൾ ഗുണവാനും തീർത്ഥ തേജസ്വിയുമായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ കുളിച്ച് ശുദ്ധനായി വന്നിട്ട് വാസ്തുശാന്തി പൂർത്തിയാക്കുവാനുള്ള, വാസ്തുബലി നടത്തുവാനുള്ള ക്രിയകളൊക്കെ ചെയ്തു, മന്ത്രങ്ങൾ ശ്രദ്ധിച്ചു, കർമ്മം ചെയ്തു, അനുഷ്ഠിച്ചു, എന്നിട്ട് ദേവഗണങ്ങൾക്ക് ബലിയർപ്പിച്ച് ശുചിയായി കുടിപൂകൽ എന്ന് പറയുന്ന കർമ്മം നടത്തി. അതായത് വീടിനുള്ളിൽ, അതായത് ആ ഒരു വസതിക്കുള്ളിൽ താമസമാരംഭിച്ചു. അങ്ങനെ വേദിസ്ഥലങ്ങൾ, ചൈത്യങ്ങൾ, ദേവാലയങ്ങൾ എന്നിവ ആശ്രമത്തിന് ചേരും മട്ടിൽ രാഘവൻ സംവിധാനം ചെയ്തു. അങ്ങനെ മരപ്പട്ടകൾ കൊണ്ട് മേഞ്ഞതും നന്നായി കാറ്റ് കടക്കും വണ്ണം പണിഞ്ഞതുമായിട്ടുള്ള ആ ഗൃഹത്തിലേക്ക് ദേവഗണം സുധർമ്മയിലേക്ക് എന്ന പോലെ അവർ പ്രവേശിച്ചു. അപ്പോൾ ആ ഒരു ഗൃഹത്തിലേക്കുള്ള അവരുടെ പ്രവേശനം എന്ന് പറയുന്നത് അത്രയേറെ മംഗളകരമായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഈ ഒരു വർണ്ണന. യോജിച്ച സമയത്ത് യോജിച്ച രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തു. അത്രയും മനോഹരമായ ചിത്രകൂടം എന്ന് പറയുന്ന പർവ്വതത്തിൽ മൃഗപക്ഷി സേവിതവുമായിട്ടുള്ള, നാനാവിധത്തിലുള്ള കായ്കനികൾ കിട്ടുന്നതുമായിട്ടുള്ള, ഫലമൂലാദികളാൽ സമ്പന്നമായിട്ടുള്ള ആ ഒരു പ്രദേശത്ത് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ആ ഒരു പ്രദേശത്തെ ജ്വലിപ്പിക്കുന്ന തരത്തിൽ, ആ ഒരു പ്രദേശത്തിൻ്റെ പ്രഭ ശാന്തി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ കഴിഞ്ഞുകൂടി എന്ന് പറയുന്നു. നമ്മൾ 57-ാം സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാമൻ തെക്കേക്കര എത്തിയപ്പോൾ ഗുഹൻ ദുഃഖിതനായ സുമന്ത്രരോട് ഏറെ നേരം ഓരോന്ന് പറഞ്ഞ് സ്വഗൃഹത്തിലേക്ക് പോവുകയാണ്. രാമൻ ആ ഒരു ഗംഗ കടന്ന സമയത്ത് തന്നെ അവർ ഓരോരോ കാര്യങ്ങൾ ദുഃഖിതരായിട്ട് പറയുകയാണ്. കാരണം ശ്രീരാമചന്ദ്രൻ ഓരോരുത്തരുടെയും മനസ്സിനെ അത്രയേറെ സ്വാധീനിച്ചിരുന്നു എന്ന് സാരം. ഇപ്പോൾ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്, ഈ ഒരു ക്ഷണികമായിട്ടുള്ള ഈ ഒരു ജീവിതമെന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്ത്, അവരുമായിട്ട് നമ്മൾ കലഹിച്ച്, അവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലാതെ ഒരു വിലയുമില്ലാതെ കടന്നു പോകുന്നതാണോ, അതോ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ അവരുടെ ജീവിതത്തിൽ നമുക്ക് അവർ നല്ലൊരു വില നൽകുന്ന തരത്തിൽ ജീവിക്കുന്നതാണോ നല്ലതെന്ന് ചിന്തിക്കാം. ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം എപ്രകാരമാണ് എന്നും കൂടി നമ്മൾ ചിന്തിക്കാം. അവിടെ ശ്രീരാമചന്ദ്രൻ ആ ഒരു പ്രദേശത്തുള്ള എല്ലാവരിലും, തൻ്റെ ശത്രുക്കളിൽ പോലും, എതിരാളികളിൽ പോലും അദ്ദേഹത്തോട് ആദരവ് ഉണർത്തുന്ന തരത്തിലുള്ള ജീവിതമാണ് നയിച്ചത്. അതുകൊണ്ടാണ് ശത്രുപക്ഷത്തുള്ള, രാവണൻ്റെ പക്ഷത്തുള്ള വിഭീഷണൻ ശ്രീരാമ പക്ഷത്തിലേക്ക് ചേരുന്ന അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ മനോഭാവം ശ്രീരാമചന്ദ്രൻ എന്ന ഭഗവാന്റെ പ്രവൃത്തികളിൽ ആകൃഷ്ടമാവുന്നു, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ മനസ്സുറപ്പിച്ച് നിർത്തുന്നു. ഇതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഓരോ വ്യക്തിയെയും സ്വാധീനിക്കുന്ന തരത്തിൽ, അവരെ ധാർമ്മികമായി സ്വാധീനിക്കുന്ന തരത്തിൽ ജീവിതം കൊണ്ടുപോവാം. അതാണ് ഇവിടെ പറയുന്നത്. ഭരദ്വാജ മഹർഷിയുടെ സമീപത്തെത്തിയതും അതുപോലെ തന്നെ പ്രയാഗയിൽ ഒന്നിച്ച് വസിച്ചതും അതിനുശേഷം പർവ്വതത്തിലേക്ക്, ചിത്രകൂടം എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് പോയതുമെല്ലാം അവർ അവിടെയുള്ളവരിൽ നിന്ന്, ആ ഒരു പ്രദേശത്തുള്ളവരിൽ നിന്ന് അറിഞ്ഞു. അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി നിർബന്ധിതനായ സുമന്ത്ര കുതിരകളെ തേരിൽ പൂട്ടി അയോധ്യ നഗരിയിലേക്ക് തന്നെ ദുഃഖത്തോടെ യാത്രയായി. കാരണം വരുമ്പോൾ ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹത്തെ കാട്ടിലേക്ക് വിടാനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സാമീപ്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം സുമന്ത്രർക്ക് സന്തോഷം നൽകിയിരുന്നു. അദ്ദേഹം ദുഃഖം എന്തെന്ന് ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ ഒരു സമയത്ത് അദ്ദേഹം തിരിച്ചു പോകുന്നത്, അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്നത് ശ്രീരാമചന്ദ്രൻ ഇല്ലാതെ ഏകനായിട്ടാണ്. അപ്പോൾ ആ ഒരു തേരിനെ തളിക്കാൻ പോലും അദ്ദേഹം അശക്തനായി മാറുകയാണ്. ആ തേര് തളിക്കാൻ പോലും അദ്ദേഹം ശക്തനല്ലാതെ ദുഃഖാർത്ഥനായിട്ടുകൊണ്ട്, ശോകം കൊണ്ട് പരിതപിച്ചവനായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം സുഗന്ധം പ്രസരിപ്പിക്കുന്ന വനങ്ങളെയും അരുവികളെയും സരസുകളെയും കണ്ടുകൊണ്ട് ഗ്രാമങ്ങളെയും നഗരങ്ങളെയും അതിശീഘ്രം പിന്നിട്ടു. കാരണം ശ്രീരാമചന്ദ്രൻ കൂടെ ഇല്ല എന്നുള്ള ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു എന്ന സാരം. അപ്പോൾ രണ്ടാം ദിവസം വൈകുന്നേരത്ത് അയോധ്യയോട് അടുത്ത് നിരാനന്ദമായ ആ ഒരു പ്രദേശത്തെ അദ്ദേഹം നോക്കിക്കണ്ടു. ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ ഇല്ലാത്ത, ശ്രീരാമചന്ദ്രൻ്റെ സാന്നിധ്യമില്ലാത്ത, അയോധ്യ എന്ന പേരിന് മാത്രമുള്ള ആ ഒരു പ്രദേശത്തെ സുമന്ത്രര് നോക്കിക്കണ്ടു. അങ്ങനെയുള്ള ആ ഒരു പ്രദേശത്തിലേക്ക് ശൂന്യതയുള്ള നിശബ്ദമായിട്ടുള്ള ആ ഒരു പുരി കണ്ട് ദുഃഖം കൊണ്ട് സുമന്ത്രര് ചിന്തിക്കുകയാണ്. ആനകളും കുതിരകളും ജനഗണങ്ങളും മഹാരാജാവും എല്ലാം അടങ്ങിയ ഈ അയോധ്യ നഗരി രാമനെ ചൊല്ലിയുള്ള സന്താപാഗ്നിയിൽ എരിഞ്ഞു പോയിരിക്കുന്നല്ലോ. അയോധ്യ വെറും ഭസ്മമായി പോയിരിക്കുന്നുവല്ലോ. ഇവിടെയാണ് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്, രാമചന്ദ്രൻ, അതായത് ഭഗവത് ചിന്ത, ഉപാസന, ഉപവാസം, നാമോച്ചാരണം, ഇവയൊന്നുമില്ലാതെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. അപ്പോൾ ഇവയൊന്നുമില്ലാത്ത ജീവിതം കേവലം ഭസ്മം പോലെ മാത്രമാണ്. അതുകൊണ്ട്
നമ്മുടെ മനസ്സിനെ അയോധ്യയാക്കണമെങ്കിൽ പല അധ്യായങ്ങളിലും പറഞ്ഞതാണ്, എങ്കിലും ആവർത്തിക്കുന്നു. ഈ ഒരു വരികൾക്കിടയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ജീവിതത്തിൽ കോഹം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാകട്ടെ രാമനും. അങ്ങനെയുള്ള ആ ഒരു ഉത്തരത്തിലേക്ക് എല്ലാവരും ഉയരട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. ഹരി ഓം തച്ഛത്. കായേന വാചാ മനസേന്ദ്രർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിർ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.